morning students. Today we are discussing about the topic is monostable multivibrator. Monostable multivibrator ennu parnittundeng nammala triple last class il nammal already discuss cheyidirunnu 555ic ne patti nammal discuss cheyidirunnu alle 555ic de modes of operation ennu parnittu nammal moonu modes of operations nammal parnu monostable unstable and bistable adinagathu inda monostable ne pettittana nammal explain cheynathu monostable multivibrator ennu parnittundeng mono ennu parnal one shot state aanu adayith stable state undaavu adu pole thanne monostable multivibrator inde output ennu parayunnathu low aayirikkum ഇനി ഇതിനകത്ത് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ വർക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസിയുടെ ബ്ലോക്ക് ഡയഗ്രം നമുക്ക് ഓർമ്മയുണ്ടാവണം ഐസിയുടെ ബ്ലോക്ക് ഡയഗ്രം ഏതാണ് ആ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് 5K മൂന്ന് റെസിസ്റ്റർ യൂസ് ചെയ്ത് രണ്ട് കമ്പാരേറ്റേഴ്സ് വന്ന് ഒപ്പം തന്നെ അതോടുകൂടി ആ രണ്ട് കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് ഫ്ലിപ്ഫ്ലോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് വരുന്ന സർക്യൂട്ട്സ് ഒപ്പം തന്നെ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത് അതിന്റെ ഔട്ട്പുട്ട്സ് വരുന്ന സർക്യൂട്ട്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പൊ നമ്മളിവിടെ ആ സർക്യൂട്ട് വരയ്ക്കുന്നതിന് പകരം നമ്മൾ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ 555ic നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ രണ്ട് കമ്പോണൻസ് നമ്മൾ കൊടുത്തു അത് ഏതൊക്കെയാണ് റെസിസ്റ്ററും അതുപോലെ തന്നെ കപ്പാസിറ്ററുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ വർക്കിംഗിലേക്ക് പോവാം വർക്കിംഗിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും ഒപ്പം തന്നെ നമ്മളുടെ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആയിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ട്രാൻസിസ്റ്റർ ട്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഓൺ ആയിരിക്കും ഓക്കെ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആയിരിക്കും ഇതിനകത്താണ് എന്ത് വരുന്നത് ട്രാൻസിസ്റ്റർ ക്യൂ വൺ വരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു 555ic ബ്ലോക്ക് ഡയഗ്രാം ഓർക്കാന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ട്രാൻസിസ്റ്റർ ക്യൂ വൺ എന്ന് പറയുന്നത് ഓൺ ആയിരിക്കും എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മളൊരു എക്സ്റ്റേണൽ ട്രിഗർ പൾസ് ഇതാണ് ട്രിഗർ പൾസ് ഈ എക്സ്റ്റേണൽ ട്രിഗർ പൾസ് ഏത് പിന്നിലാണ് കൊടുക്കേണ്ടത് പിൻ നമ്പർ 2 നമ്മൾ എക്സ്റ്റേണൽ ട്രിഗർ പൾസ് കൊടുക്കേണ്ടത് അപ്പൊ നമ്മളൊരു എക്സ്റ്റേണൽ ട്രിഗർ പൾസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ സ്റ്റേറ്റ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യും അപ്പൊ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായി മാറും ഹൈ ആയിട്ട് മാറും ഓക്കെ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് മാറുമ്പോൾ ട്രാൻസിസ്റ്റർ എന്തായിട്ട് മാറും ഓഫ് ആയിട്ട് മാറും ഒപ്പം തന്നെ കപ്പാസിറ്റർ എന്ത് ചെയ്യും കണക്റ്റഡ് ടു ഗ്രൗണ്ടിൽ നിന്നും റിലീസ് ചെയ്യും ആ റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ കപ്പാസിറ്റർ എന്ത് ചെയ്യും പതുക്കെ ചാർജ് ചെയ്യും ഏത് വഴി ത്രൂ ദ റെസിസ്റ്റർ RA വഴി VCC ചാർജ് ചെയ്യും കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് അങ്ങനെ കപ്പാസിറ്റർ VCC ചാർജ് ചെയ്ത് ചാർജ് ചെയ്യുമ്പോൾ 2/3 VCC ആയി എന്ന് കരുതുക 2/3 VCC ആകുമ്പോൾ നമുക്കറിയാം കമ്പാരേറ്റർ 1 ആൻഡ് കമ്പാരേറ്റർ 2 ഉണ്ട് കമ്പാരേറ്റർ 1 കേസിലാണ് 2/3 VCC വരുന്നത് കമ്പാരേറ്റർ 2 കേസിലാണ് 1/3 VCC വരുന്നത് അപ്പൊ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് 2/3 VCC ആയി എന്ന് വിചാരിക്കുക അപ്പൊ കമ്പാരേറ്റർ 1 എന്ത് ചെയ്യും അതിന്റെ സ്റ്റേറ്റ് അങ്ങ് ചേഞ്ച് ചെയ്യും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരേറ്റർ 1 ഔട്ട്പുട്ട് ലോ ആണെങ്കിൽ അത് ഹൈയിലേക്ക് മാറും അപ്പൊ കമ്പാരേറ്റർ 1 ഔട്ട്പുട്ട് ഹൈയിലേക്ക് മാറുമ്പോൾ ഈ ഹൈ എവിടെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഫിഫ്ലോപ്പിലേക്ക് ആയിരിക്കും കൊടുക്കുന്നത് അപ്പൊ ഫിഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എങ്ങോട്ടേക്ക് മാറും ലോ സ്റ്റേറ്റിലേക്ക് മാറും അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും ലോ ആയിട്ട് മാറും ഔട്ട്പുട്ട് ലോ ആയിട്ട് മാറുമ്പോഴത്തേക്കും ട്രാൻസിസ്റ്റർ എന്താവും ഓൺ ആകും ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും കണ്ടോ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങും കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് എന്ത് സംഭവിക്കും 1/3 VCC ആയി എന്ന് വിചാരിക്കുക അപ്പൊ വീണ്ടും എന്ത് ചെയ്യും നമ്മൾ വീണ്ടും ഒരു എക്സ്റ്റേണൽ ട്രിഗർ പൾസ് അപ്ലൈ ചെയ്യും ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ 1/3 VCC ആകുമ്പോഴത്തേക്കും അത് ഏതിലേക്കായിരിക്കും വരുന്നത് കമ്പാരേറ്റർ 2 എന്ത് വരുന്നത് 1/3 VCC വരുന്നത് അപ്പൊ കമ്പാരേറ്റർ എന്ത് ചെയ്യും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും കറസ്പോണ്ടിങ് സ്റ്റേറ്റസ് എവിടെ വരും അപ്പോ ഫ്ലിപ്ഫ്ലോപ്പിൽ വരും അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് നടക്കും ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത് ഒന്നും കൂടെ പറയാം നമ്മൾ പറഞ്ഞു ആദ്യം നമ്മളിത് ഓർത്തിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം 555ic ആ ബ്ലോക്ക് ഡയഗ്രം ഉണ്ടാവണം ഏതൊക്കെ രണ്ട് കമ്പാരേറ്റർ ഫ്ലിപ്പ്ലോപ്പ് ട്രാൻസിസ്റ്റർ വരുന്ന ആ ബ്ലോക്ക് മനസ്സിലുണ്ടാവണം നമ്മളുടെ 555ic മാത്രമാണ് വരച്ചിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് രണ്ട് കമ്പാരേറ്റർ ഉണ്ട് ഫ്ലിപ്പ്ലോപ്പ് ഉണ്ട് ഒപ്പം തന്നെ ട്രാൻസിസ്റ്റർ ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും
ആയിരിക്കുമ്പോൾ ഇതിനകത്തുള്ള ട്രാൻസിസ്റ്റർ Q1 എന്ന് പറയുന്നത് ഓൺ ആയിരിക്കും. ആ സമയത്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല, കപ്പാസിറ്റർ ഇസ് കണക്ടഡ് ടു ഗ്രൗണ്ട് ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഒരു എക്സ്റ്റേണൽ ട്രിഗർ പൾസ് അപ്ലൈ ചെയ്തു. അത് നോക്കും, എക്സ്റ്റേണൽ ട്രിഗർ പൾസ് നമ്മൾ അപ്ലൈ ചെയ്തു. എക്സ്റ്റേണൽ ട്രിഗർ പൾസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ കപ്പാസിറ്റർ അതിന്റെ ഗ്രൗണ്ടിൽ നിന്നും റിലീസ് ചെയ്യും. ട്രാൻസിസ്റ്റർ Q1 എന്താവും? ഓഫ് ആവും. എന്നിട്ട് കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും ത്രൂ ദ റെസിസ്റ്റർ RA വഴി VCCയിലേക്ക്. അങ്ങനെ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് 2/3 VCC ആയെന്ന് വിചാരിക്കുക. 2/3 VCC ആകുമ്പോൾ ഏത് കമ്പാരേറ്റർ ആയിരിക്കും അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക? കമ്പാരേറ്റർ 1 സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. എവിടെ നിന്ന്? എങ്ങോട്ടേക്ക്? ലോയിൽ നിന്നും ഹൈയിലേക്ക് കമ്പാരേറ്റർ 1 സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ഓക്കെ, ലോയിൽ നിന്ന് ഹൈയിലേക്ക്. അപ്പൊ ഈ ഹൈ സ്റ്റേറ്റ് എവിടേക്ക് ചെല്ലും? SR ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ SR ഔട്ട്പുട്ട് എങ്ങോട്ടേക്കായി മാറും? ലോയിലേക്കായി മാറും. അപ്പോ നമ്മുടെ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? ലോ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു കപ്പാസിറ്റർ എക്സ്റ്റേണൽ ട്രിഗർ പൾസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മോണോസ്റ്റേബിളിന്റെ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് മാറുന്നുണ്ട്. ട്രിഗർ പൾസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മോണോസ്റ്റേബിളിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. എക്സ്റ്റേണൽ ട്രിഗർ പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ മോണോസ്റ്റേബിളിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഒപ്പം തന്നെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഫ് ആയിട്ട് മാറും. ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോഴാണ് ആര് ചാർജ് ചെയ്യുള്ളൂ? കപ്പാസിറ്റർ ചാർജ് ചെയ്യുള്ളൂ ത്രൂ ദ റെസിസ്റ്റർ RA വഴി. അങ്ങനെ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് 2/3 VCC ആകുമ്പോൾ കമ്പാരേറ്റർ 1 സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ആ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഇതിനകത്ത് വരും, ഫ്ലിപ്പ് ഫ്ലോപ്പിനുള്ളിൽ വരും. ആ അപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? ലോ സ്റ്റേറ്റ് ആയിട്ട് മാറും. ആ ലോ സ്റ്റേറ്റ് എവിടെ വരും? നമ്മുടെ ഔട്ട്പുട്ടിൽ വരും. അപ്പൊ ലോ സ്റ്റേറ്റ് വന്നു കഴിയുമ്പോൾ ഇതിനകത്തുള്ള ട്രാൻസിസ്റ്റർ Q1 എങ്ങനെയായിരിക്കും? ഓൺ ആകും. ഓക്കെ, ട്രാൻസിസ്റ്റർ Q1 ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കമ്പാരേറ്റർ 1 എന്ത് ചെയ്യും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് 1/3 VCC ആയെന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പാരേറ്റർ 2 എന്ത് ചെയ്യും? അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് എവിടെ ചേഞ്ചസ് സംഭവിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ചേഞ്ചസ് സംഭവിക്കും. ഇങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി വീണ്ടും നമുക്ക് ഇതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? അപ്പോഴും മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോ ആയിരിക്കും. വീണ്ടും നമ്മൾ ഒരു എക്സ്റ്റേണൽ ട്രിഗർ പൾസ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും നമ്മുടെ മോണോസ്റ്റേബിൾ ഔട്ട്പുട്ടിന്റെ ലോ എന്നുള്ള സ്റ്റേറ്റ് ഹൈയിലേക്ക് മാറും. ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന്റെ വർക്കിംഗ് ആയിട്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു.